സോ ബിഗ് ബോസ്, ബിഗ് ബോസ് യെസ് തീർച്ചയായിട്ടും പോകും കേട്ടോ. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ഒത്തിരി ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നേക്കുന്ന ഒരു ക്യു ആൻഡ് എ ആണ് കേട്ടോ. മുമ്പത്തെ വീഡിയോസിൽ ഞാൻ ക്യു ആൻഡ് എ ചെയ്തിട്ടുള്ളതിലും ഒരുപാട് പേര് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇത്തവണയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. എന്നാലും കുറച്ച് ഇങ്ങനെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെന്തായാലും ഞാൻ റെസ്പോണ്ട് ചെയ്യും കേട്ടോ. അപ്പം ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് ക്യു ആൻഡ് എയിലേക്ക് കടക്കാം. സ്കിപ്പ് ടു ദ വീഡിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് വന്നേക്കുന്നത്, ഞാൻ ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് വായിക്കാം. മോസ്റ്റ് മെമ്മറബിൾ മൊമെന്റ് ഇൻ ഏവിയേഷൻ ഇൻഡസ്ട്രി, സൂപ്പർ എക്സ്പ്രഷൻസ്, ഷെയർസ് വിത്ത് അസ്, അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഞാൻ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ടു യു ഡീൽ വിത്ത് ഇൻലോസ് വെൻ ദർ ഈസ് എ കോൺഫ്ലിക്ട് ഓർ ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ. അതായത് പാരൻസായിട്ട്, അതായത് ഹസ്ബൻഡിൻ്റെ പാരൻസുമായിട്ട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ അതുപോലെ ഒപ്പീനിയൻസിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരികയാണെങ്കിൽ എങ്ങനെയാണ് ഡീൽ ചെയ്യാന്നാണ് ചോദിച്ചേക്കുന്നത്. എൻ്റെ ക്യാരക്ടർ അനുസരിച്ച് ടു ബി ഫ്രാങ്ക്, എൻ്റെ ഓൺ പാരൻസ് ആയാലും അവർക്ക് നന്നായിട്ട് അറിയാം എൻ്റെ ഭാഗത്ത് ശരിയുള്ള കാര്യങ്ങൾ, അത് ശരിയെന്നുള്ളിലേക്ക് എല്ലാം നിലയ്ക്കാനേ ഞാൻ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അങ്ങനെ അധികം ചാൻസസ് വന്നിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ അതിന് നിന്ന് കൊടുക്കാറില്ല. കുറെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, പക്ഷെ കേൾക്കുന്നില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാന്നും തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അത് വിട്ടുകളയും, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ആ ഒരു കാര്യം മൈൻഡ് ചെയ്യില്ല. അങ്ങനെ ഒരു ക്യാരക്ടർ. അതിപ്പം പാരൻസ് എന്ന് തന്നെയല്ല, ഈവൻ ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും എൻ്റെ കസിൻസ് ആയിട്ടാണെങ്കിലും റിലേറ്റീവ്സ് ആയിട്ടാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും വരാണെങ്കിൽ എനിക്ക് എൻ്റെതായ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ആര് എന്ത് പറഞ്ഞാലും ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യാറില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അത് മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. ഹസ്ബൻഡ് എവിടെ? ഇനി ഹസ്ബൻഡ് എവിടെ? ഹസ്ബൻഡ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. റിസൈൻ ചെയ്ത് വന്നിട്ടും ഹസ്ബൻഡ് വന്നിട്ടില്ലല്ലോ, ഹസ്ബൻഡ് എവിടെ പോയി, നാട്ടിലെത്തിയില്ലെന്നൊക്കെ. ആളിതുവരെ വന്നിട്ടില്ല, ആൾക്ക് സൈൻ ഓഫ് ഏർലി പറഞ്ഞതായിരുന്നു, പക്ഷെ ഇതുവരെ കുറച്ച് ആ ഒരു ഷിപ്പിൽ കുറച്ച് റീസൺസ് ഒക്കെ ഉണ്ട്. അതായത് അത് എന്തോ മാറ്റുന്നോ മറിച്ചൊന്നും, അതിൻ്റെ ഓണർഷിപ്പ് ഒക്കെ മാറുന്നത് അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്കതുമായിട്ട് അത്ര വലിയ ബന്ധമൊന്നുമില്ല, അതുകൊണ്ടാണ് കേട്ടോ എനിക്കിതിനെ കുറിച്ച് വലിയ അവബോധം ഇല്ലാത്തത്. അപ്പം എന്തായാലും ആൾ വരും, മേ ബി ഈ മന്ത് ഓർ നെക്സ്റ്റ് മന്ത് ആൾ വരും കേട്ടോ. ഇനി ഈ ജോബിന് പോവില്ലേ? യെസ്, പോകും, ഉറപ്പായിട്ടും ഞാൻ പോകും. ഇത് ചെറിയൊരു ബ്രേക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ മുൻപത്തെ വീഡിയോസിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ജോബ് ഞാൻ റിസൈൻ ചെയ്തു എന്ന് വിചാരിച്ച് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഈ ജോബ് വേണ്ട എന്നൊന്നും വെച്ചിട്ടില്ല. ഇതൊരു ഷോർട്ട് പീരീഡ് ഓഫ് ബ്രേക്ക് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ, എനിക്ക് എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അത് സെറ്റ് ചെയ്യാനുണ്ട്, അതിനുള്ള ഒരു ടൈം എനിക്ക് വേണം. അപ്പം അതൊക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട്, കാരണം ഇപ്പം എൻ്റെ അടുത്ത് പറയുക, യു ആർ നോട്ട് എ ക്യാബിൻ ക്രൂ എനി മോർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ക്യാബിൻ ക്രൂ അല്ല, ഏതൊരു പ്രൊഫഷൻ ആണെങ്കിലും അതൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ക്യാബിൻ ക്രൂ ഓൾറെഡി വർക്ക് ചെയ്ത, ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്ത ആൾക്കാർ പിന്നെ ക്യാബിൻ ക്രൂ അല്ലാതെ അല്ല, അവർ എക്സ് ക്യാബിൻ ക്രൂസ് ആണ്. അപ്പം ഇനിയാണെങ്കിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ ഡൊമസ്റ്റിക് എയർലൈൻസിൽ ഒത്തിരി ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ പോകാൻ തോന്നുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ബ്രേക്ക് എടുത്തേക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പോകാത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ പോയാലും എനിക്ക് ഏത് എയർലൈൻസിലാണെങ്കിലും ഡൊമസ്റ്റിക്കിൽ കയറണമെങ്കിൽ കയറാം, പക്ഷേ എനിക്കിപ്പോൾ കയറാനായിട്ടൊരു ഒരു തോന്നൽ വന്നിട്ടില്ല. അത് വരട്ടെ. ഓക്കെ, ക്യാബിൻ ക്രൂ ആയതിനു ശേഷം ഫ്ലൈറ്റിൽ നടന്ന മെമ്മറബിൾ, ഏറ്റവും മെമ്മറബിൾ മെമ്മറീസ്, ഓക്കെ, അത് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ ക്യു ആൻഡ് എയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് മേക്ക് യു ഹാപ്പി ആൻഡ് പീസ്ഫുൾ ഇൻ യുവർ ലൈഫ്? ഹൗ ടു ലിവ് എ ലൈഫ് വിത്ത് ഫുൾ ഓഫ് സെൽഫ് ലവ്? അത് എല്ലാ മനുഷ്യർക്കും പ്രാക്ടിക്കൽ ആവണമെന്നില്ല. ഒരു സെൽഫ് ലവ് ഓൾ ദി ടൈം നമുക്കത് വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ കിട്ടണമെന്നൊന്നുമില്ല, അത് നമ്മൾ കണ്ടെത്തണം. പക്ഷേ ഒരു മൊമെൻ്റ് ഓഫ് ടൈമിൽ ചിലപ്പോൾ നമുക്കും നമ്മുടെ കയ്യിൽ നിന്ന് അത് പോവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറേ വിഷമങ്ങളുണ്ടാവും, എല്ലാവരുടെ ലൈഫിലും സന്തോഷവും സങ്കടവും എല്ലാം മിക്സായിട്ടായിരിക്കും വരിക. പക്ഷെ അത് ഓവർകം ചെയ്യാന്നുള്ളതാണ് നമുക്ക് വേണ്ട ഒരു കാര്യം. അപ്പം ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് എൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ, ഇപ്പം ആരെന്ത് പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ അത് മൈൻഡ് ചെയ്യില്ല. ഞാൻ എൻ്റെതായ കാര്യങ്ങൾ നോക്കുന്നു, എൻ്റെതായ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ സെൽഫ് ലവ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ. പിന്നെ ബോധർ ചെയ്യാതിരിക്കുക, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ബോധർ ചെയ്യാതിരിക്കുക. എ ഡേ യു വിൽ നെവർ ഫോർഗെറ്റ് ഇൻ യുവർ ലൈഫ്. അയ്യോ, അങ്ങനെയൊക്കെ ഒരുപാട് ഡേയ്സ് എല്ലാവർക്കും ഉണ്ട്. അതിപ്പോ ഇപ്പൊ ഏതാ പറയാ, മാരേജോ? ഏയ്,
മാരേജ് ഒരു മെമ്മറബിൾ ഡേ ആണ്, പക്ഷെ അത് മാത്രമല്ല മറക്കാൻ പറ്റാത്തൊരു ദിവസം. എനിക്ക് ഒത്തിരി മറക്കാൻ പറ്റാത്ത ദിവസങ്ങളുണ്ട്. അതിപ്പം ഭയങ്കര സന്തോഷം തോന്നണത് മാത്രമല്ല, ഏറ്റവും സങ്കടം വന്നിട്ട് പെട്ടെന്ന് അതിനൊരു സൊല്യൂഷൻ വരുന്നതും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളാണ്. അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതിപ്പം ഞാനത് അത് കൂടുതൽ എനിക്കത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം അല്ലാതെ ഓപ്പൺ ആയി പറയുകയാണെങ്കിൽ ഒഫ്കോഴ്സ് മാരേജ്, അതുപോലെ ബർത്ത്ഡേ സർപ്രൈസസ്, അതുപോലെ പാരന്റ്സ് സർപ്രൈസ്, പിന്നെ എനിക്ക് ജോബ് കിട്ടിയത്, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താ? സിനിമയിൽ ചാൻസ് കിട്ടും, ട്രൈ ചെയ്തൂടെ. ടു ബി ഹോണസ്റ്റ്, അതിൻ്റെയൊക്കെ ഒരു എന്താ പറയാ, നോക്കട്ടെ, ട്രൈ ചെയ്യാനുള്ള ആ ഒരു ഇതൊക്കെ ഒന്ന് വരട്ടെ, അന്നേരം ഞാൻ നോക്കൂ കേട്ടോ. ചേച്ചി സിനിമയിൽ ആക്ട് ചെയ്യണം. ഓ പിന്നെ, വാട്ട് ആർ ദ ക്രൈറ്റീരിയ ടു ബിക്കം എ ക്യാബിൻ ക്രൂ? വാട്ട് ഈസ് ദ മോട്ടിവേഷൻ ബിഹൈൻഡ് യുവർ കരിയർ? ആൻഡ് ഐ ലൈക്ക് യുവർ വീഡിയോസ് ആൻഡ് ഐ അഡ്മയർ യുവർ കരിയർ ആസ് വെൽ, കീപ് ഗോയിങ്. ഓക്കെ, മോട്ടിവേഷൻ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ജോസ് ടോക്കിൽ വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വെറൈറ്റി വീഡിയോയിൽ വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ എൻ്റെ ചാനലിലും ഇട്ടിട്ടുണ്ട്. ഞാനൊരു സീരിയൽ കണ്ടിട്ടാണ് എനിക്ക് ഭയങ്കര മോട്ടിവേറ്റഡ് ആയത്, ഇൻസ്പയർഡ് ആയത്. അല്ലാതെ പുറത്തുനിന്ന് എന്നെ അധികം ആരും ഇൻസ്പയർ ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ നീ ക്രൂ ആവണം എന്ന് എനിക്ക് ആയേ പറ്റുള്ളൂ. പക്ഷെ മമ്മി സപ്പോർട്ട് ചെയ്യായിരുന്നു, അതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ. ഓക്കെ, ഈ ഒരു ഞാൻ ഇട്ടിരുന്ന തമ്മിയിൽ എന്ന് പറയുന്നത് ആ ഒരു രാവണന്റെ റിക്രിയേഷൻ വീഡിയോ ഉണ്ടോ, അപ്പൊ ആ റിക്രിയേഷൻ വീഡിയോന്റെ ആ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് ഞാൻ ഈ ക്യൂ ആൻഡ് ഇട്ടത്. അതുകൊണ്ട് തന്നെ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്, യു ലുക്ക് ലൈക് ഐശ്വര്യ, കേരള ഐശ്വര്യ, ദൂരത്ത് നോക്കുമ്പോ ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഷീ ലവ് യു, എന്താണ് നെക്സ്റ്റ് പ്ലാൻ, അങ്ങനെയൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. നെക്സ്റ്റ് പ്ലാൻ അതിൻ്റെ ഈ കാര്യങ്ങളിൽ ഞാനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പുറകിലാണ്. അതൊന്ന് അതിൻ്റെ ആ ഒരു എക്സാക്ട് ഒരു റൈറ്റ് ടൈം വരുമല്ലോ, അതൊക്കെ ഒന്ന് ശരിയായി വരുന്ന ഒരു ടൈം, ആ ടൈമിൽ ഞാൻ പറയും. പക്ഷെ അതിന് അധികം ദൂരമില്ല, കൂടിപ്പോയാൽ ഒരു മാസം, അതിനുള്ളിൽ ഞാനത് റിവീൽ ചെയ്യുന്നതായിരിക്കും. അതുവരെ എനിക്കൊന്ന് കുറച്ച് സമാധാനം തരണം കേട്ടോ, കുറച്ച് പേഷ്യൻസ് ആവാ ഞാൻ പറയുന്നതായിരിക്കും. അതിനോ ഞാനിപ്പോൾ വന്നിട്ട് ഒരു മാസമായിരുന്നു, പക്ഷെ അത് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, കുറേ കാര്യങ്ങൾ അതിൻ്റെ പുറകെ ഓടി നടന്ന് ചെയ്യാനുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഒരു മാസം കൂടി എനിക്ക് ടൈം വേണം, അത് കഴിഞ്ഞാൽ ഞാനത് റിവീൽ ചെയ്യും കേട്ടോ. ചേച്ചി, ക്യാബിൻ ക്രൂ ആയിട്ട് എവിടെയെങ്കിലും ലേ ഓവർ കിട്ടുന്ന ടൈമിൽ കറക്റ്റ് എത്ര രൂപയായിരിക്കും സ്പെൻഡ് ചെയ്യാൻ കമ്പനി തരിക? മാക്സിമം എത്ര ഡേയ്സിൻ്റെ ലേ ഓവർ ആണ് ഒരു ഡെസ്റ്റിനേഷൻ കിട്ടുക, കമ്പനി സ്പെൻഡ് ചെയ്യാൻ തരുന്നത്? നമ്മളുടെ ഫുഡിന് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അതോ ലേ ഓവർ എലമെൻറ്റ്സ് എടുത്തിട്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പെർമിഷൻ ഉണ്ടോ? ഇറ്റ് ഡിപ്പെൻഡ്സ്, ഇതെല്ലാ എയർലൈനിലും ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ ആയിരിക്കും. ചിലപ്പോൾ ഈ എയർലൈനിൽ നിങ്ങൾക്ക് ലേ ഓവറിന് പോകുന്നതിന് മുന്നേ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ബൈ ഹാൻഡ് ക്യാഷ് ആയിട്ട് തരിക. ചില എയർലൈൻസ് ലേ ഓവർ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാലറിയുടെ കൂടെ തന്നെ ആ എമൗണ്ട് ആഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചിലവുകൾ ചെയ്യാം, അതിനുശേഷം നമ്മുടെ സാലറിയിൽ അത് വരുമല്ലോ. ഇനി അഡ്വാൻസ് ആയിട്ട് ക്യാഷ് തരുന്ന എയർലൈൻസൊക്കെ ആണെങ്കിൽ അത് നമ്മൾക്ക് പേഴ്സണൽ യൂസിന് തരുന്നതാണ്, അവിടുത്തെ എക്സ്പെൻസ്, നമുക്ക് ഫുഡ് കഴിക്കണോ, പുറത്ത് ഷോപ്പിങ്ങിന് പോകണോ, എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും നിങ്ങൾക്കത് യൂസ് ചെയ്യാം, തിരിച്ചേൽപ്പിക്കേണ്ട, നമുക്ക് അലവൻസ് ആയിട്ട് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് പോകുന്നതിനോ ഷോപ്പ് ചെയ്യുന്നതിനോ അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ എത്ര ഡേയ്സ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും ഡിപ്പെൻഡ്സ് ആണ്, ചിലപ്പോൾ ഒരു ദിവസം ആകാം, രണ്ട് ദിവസം ആകാം, അത് ഓരോ എയർലൈൻ്റെ ആ ഒരു ക്രൈറ്റീരിയ, ഡിപ്പാർച്ചറും അറൈവലൊക്കെ നോക്കിയിട്ടായിരിക്കും കേട്ടോ. ഓക്കെ, ആഫ്റ്റർ ദ റെസിഗ്നേഷൻ ഓഫ് യുവർ ജോബ്, what are the challenges you have faced in your life? What is the one thing you fear most in life? Your videos are superb. കുറെ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, കാരണം റിസൈൻ ചെയ്ത് വന്നിട്ട് ഞാനിവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഒറ്റയ്ക്കാണ്, അന്നും ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തത്. പക്ഷെ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഡ്രീമിന്റെ പുറകെയാണ്, അപ്പം അതിൻ്റെതായ കുറച്ച് ചലഞ്ചസ് ഉണ്ട്. അതെന്തായാലും കുറച്ച് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ബെറ്റർ, കാരണം ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് അതിൻ്റെ പുറകെയുള്ള ഓട്ടത്തിലാണല്ലോ. സോ ആ ഒരു കാര്യം പറഞ്ഞാലാണ് എനിക്ക് ഈ ഒരു ചലഞ്ചസ് പറയാൻ പറ്റുള്ളൂ. അപ്പം അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. വെൻ വാസ് ദ മൊമെന്റ് ദാറ്റ് യു ഫെൽറ്റ് ദാറ്റ് യുവർ ഹസ്ബൻഡ് ഈസ് ദ വൺ? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ഒരു തോന്നലൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഇത് വേറെ ഒരു പ്രപ്പോസലായിരുന്നു, ലവ് സ്റ്റോറി ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടേത് ഒരു എന്താ പറയുക, ഫേസ്ബുക്ക് പരിചയമാണ്. കൂടുതലത് ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞ ആ ലവ് സ്റ്റോറി ഫുൾ വിവരിക്കേണ്ടി വരും. അപ്പം അത് ഞാൻ സെപ്പറേറ്റ് മേ ബി നിങ്ങൾ പറയുകയാണെങ്കിൽ, കമൻറ്റ് ബോക്സ് ചോദിക്കുകയാണെങ്കിൽ ഞാനത് ഓക്കെ, അതിന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം, കാരണം ഓൾറെഡി ഇത് മുൻപ് ചെയ്യുമ്പോൾ കണ്ടിരിക്കുന്നവർക്ക് വീഡിയോ കൂടുതൽ ഇനി വെറുതെ ബോറടിക്കണ്ട. അപ്പം അങ്ങനെ ജസ്റ്റ് പ്രപ്പോസ് ചെയ്തു, പ്രപ്പോസ് ചെയ്ത് ഓക്കെ പറഞ്ഞു, പിന്നെയാണ് ഞങ്ങളുടെ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അല്ലാതെ അങ്ങനെ ഒരു മൊമെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. Whom do you like the most, your mom or dad?
അയ്യോ അങ്ങനെ ചോദിക്കല്ലേ, നമ്മുടെ മുഖത്തുള്ള രണ്ട് കണ്ണിൽ ഏതാ ഏറ്റവും ഇഷ്ടം ചോദിച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യോ? ഇല്ലല്ലോ, ക്ലിഷേ ഡയലോഗാണ്. പക്ഷെ അതുതന്നെയാണ് അവസ്ഥ. അച്ഛനെയും അമ്മേനെയും നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് കാണാൻ പറ്റില്ല. അമ്മേനെയാണ് ഏറ്റവും ഇഷ്ടം, അച്ഛനെയാണ് ഏറ്റവും ഇഷ്ടം. അത് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ പറയും. കാരണം എന്താ വെച്ചാൽ അവർക്ക് അത്രയേ ഉള്ളൂ, കാരണം ആരാണ് കൂടുതൽ കെയർ കൊടുക്കുക, കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവും, അച്ഛനാണോ അമ്മയാണോ എന്നുള്ളത്. പക്ഷെ നമുക്കൊരു പ്രായം എത്തിക്കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഫാമിലിയാണ്, എല്ലാ അച്ഛനും അമ്മയും നല്ലോണം സ്നേഹിക്കുന്ന നല്ല ഫാമിലിയൊക്കെയാണ്, അതായത് വേറെ വല്ല ബുദ്ധിമുട്ടുകളോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഓഫ് കോഴ്സ് പാരൻസ് രണ്ടുപേരും നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടുപേരെയും നമുക്ക് ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. എൻ്റെ രണ്ട് മുഖത്തുള്ള ഈ കണ്ണുപോലെ തന്നെയാണ് ഒരാൾ അച്ഛനും ഒരാളും അമ്മയും, അങ്ങനെ തന്നെ രണ്ടുപേരും. പിന്നെ ചില ചില സമയത്ത് ഞാനിങ്ങനെ ദേഷ്യപ്പെടലും പൊട്ടലും ചീറ്റലും അത് നമ്മളുടെ സ്വന്തമാണെന്നുള്ള ആൾക്കാരുടെ അടുത്തല്ലേ നമ്മളിങ്ങനെ ഷൗട്ട് ചെയ്യലും ഇങ്ങനെയൊക്കെ വരിക. ആ സ്നേഹം അത് അതേപോലെ തന്നെ ഉണ്ടാവും. പക്ഷെ എന്നാലും രണ്ടുപേരെയും എനിക്ക് തുല്യരായിട്ട് ഇനി കാണാൻ പറ്റുള്ളൂ കേട്ടോ. വാട്സ് ദ ഏജ് ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ബ്രദർ? 10 ഇയേഴ്സ് ഡിഫറൻസ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. എൻ്റെ ന്യൂ ഇയർ ബേബിയാണ് അശ്വൻ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ആളുണ്ടാവുന്നത്. അത് 10 വയസ്സിന് വ്യത്യാസമുണ്ട് ഞങ്ങൾ തമ്മിൽ കേട്ടോ. ഹൗ ഡിഡ് യു ഫീൽ വെൻ യു കെയിം ടു നോ ദാറ്റ് യുവർ പാരൻസ് വെയർ എക്സ്പെക്ടിങ്? അത് ആക്ച്വലി എൻ്റെ കുഞ്ഞിലെ മമ്മിക്ക് ആദ്യം ഒരു കുട്ടി ഉണ്ടായിരുന്നത് അത് അബോർഷനായിപ്പോയി. അതൊരു 5ാം മാസമൊക്കെ ആയപ്പോഴത്തേനും അപ്പം ഞാൻ ആ സമയത്ത് ഭയങ്കരമായിട്ട് ഒറ്റ മോളായിരുന്നു. അപ്പം എനിക്കിങ്ങനെ ബേബി വേണം, അനിയൻ വേണം, അനിയത്തി വേണം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും വാശി പിടിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ സങ്കടമായി. അതൊക്കെ ഒരു വലിയ സ്റ്റോറിയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതൊക്കെ എനിക്ക് ഇപ്പോഴും മെമ്മറി ഉണ്ട്. കുട്ടി പോയി എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് ഭയങ്കര ഇതായിപ്പോയി. ഞാൻ ദൈവത്തിൻ്റെ രൂപം വരെ എടുത്ത് ആ പ്രായത്തിൽ ഞാൻ എറിഞ്ഞു. ദൈവം ഇല്ല, അങ്ങനെയൊന്നും ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വാവേനെ കളയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ 5th ആവാറായപ്പോഴാണ് അടുത്തത് മമ്മിക്ക് ആരെയും കാണുന്ന അറിയുന്നത്. ഞാനപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നെയും ദൈവത്തിനെടുത്ത് വയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അങ്ങനെയൊക്കെ തുടങ്ങി. അങ്ങനെ സ്കൂളിൽ നിൽക്കുമ്പോഴാണ് പപ്പ ഇങ്ങനെ വരുന്നത്. അന്ന് ഞാൻ ക്ലാസ് ലീഡറായിരുന്നു. അപ്പോൾ ബുക്സൊക്കെ പിടിച്ചുകൊണ്ട് ഞാൻ ഓഫീസ് റൂമിലേക്ക് പോകുന്ന ടൈമിൽ പപ്പ വന്നിട്ട് ഓടി വന്ന് എന്നെ എടുത്ത് പൊക്കി ഒരു സീനുണ്ട്. അത് ഞാൻ ഇപ്പോഴും മറക്കില്ല. അച്ഛൻ നമുക്കൊരു അനിയമാവി ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഓടി വന്നൊരു സീൻ. ആ എടുത്ത് അങ്ങനെയാണ് ഓഫീസ് റൂമിൽ പപ്പ ലഡു ഒക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. കാരണം അത്രയും ഏജ് ഡിഫറൻസ് ഉണ്ടല്ലോ, 10 വയസ്സ് വ്യത്യാസം ഉണ്ട്. അപ്പോൾ കുറേ ടീച്ചേഴ്സും എല്ലാവർക്കും അറിയാം സ്കൂളിൽ കേട്ടോ. അങ്ങനെ ലഡു ഒക്കെ വാങ്ങിച്ച് ഓഫീസ് റൂമിൽ വന്ന് ടീച്ചേഴ്സും എല്ലാവർക്കും എന്നെ കൊണ്ട് കൊടുപ്പിച്ച് അങ്ങനെ ആ സ്കൂൾ യൂണിഫോമിലേ എന്നെ കൊണ്ടുപോയി പപ്പ ഹോസ്പിറ്റലിൽ കൊച്ചിനെ കാണാനായിട്ട്. അതിപ്പോഴും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഭയങ്കര ഒരു മെമ്മറി കേട്ടോ. അടുത്തത് വിജയ് കോംബോ പ്രതീക്ഷിക്കുന്നു, നൈസ് പേറാവും. വിജയ് ഇത് കേൾക്കണം, എന്നിട്ട് എന്നെ കാണണം, അടുത്തത് ഞാൻ പറയേണ്ടത് ഒന്നും. ഇതൊക്കെ എൻ്റെ പ്രേക്ഷകർ കണ്ട് എന്നെ എടുത്തിട്ട് പൊങ്ങാലിയിടും ആരും എന്നെ. ഇത് കർത്താവ് ആഷ്, വി വിൽ എന്താ, വെൻ വിൽ യു മീറ്റ്? ഓക്കെ ആഷ്, വെൻ വിൽ യു മീറ്റ് യുവർ ഹസ്ബൻഡ് ടുഗെദർ ടേക്ക് എ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ? ഷുവർ, ആൾ വരട്ടെ, ആളൊന്ന് കടലിൽ നിന്ന് കരയിലോട്ട് കാല് കുത്തട്ടെ. ക്യാബിൻ ക്രൂ ആയപ്പോൾ ചേച്ചി ആദ്യം സാധിച്ച ആഗ്രഹം എന്താണ്? പറക്ക പറഞ്ഞല്ലോ, ആദ്യം സാധിച്ച ആഗ്രഹം അത് തന്നെയായിരുന്നു. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ്, പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളാണെങ്കിൽ എനിക്ക് നല്ലൊരു വീട് വയ്ക്കാൻ പറ്റി. അതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട് എനിക്ക്, ഞാൻ ഡ്രീം ചെയ്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. നല്ലൊരു വീട്, പിന്നെ അതുപോലെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ പണ്ടത്തെ വീടൊക്കെ വെച്ച് ഞാൻ ഒരുപാട് സ്വപ്നം കാണുമായിരുന്നു. അതെല്ലാം എനിക്ക് നേടിയെടുക്കാൻ പറ്റിയത് ഞാൻ ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നതിന് ശേഷമാണ്. സത്യം പറയാലോ, എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതൊക്കെ എന്താ പറയുക, ഞാൻ ഈ ഒരു ലൈഫിലേക്ക് വന്നില്ലെങ്കിൽ മേ ബി എന്താവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. കാരണം ഇത്രയും ആ ഒരു സാലറിയും കാര്യങ്ങളും എല്ലാം കിട്ടിയോണ്ട് തന്നെയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ എനിക്ക് ഇരിക്കാൻ സാധിക്കുന്നത്. ഓരോ കാര്യങ്ങളും ഐഫോണും അതുപോലെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആ ഒരു ടൈമിൽ ഞാൻ അത്ര എന്താ പറയുക, മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊന്നും അല്ല. ഇതൊക്കെ എൻ്റെ കയ്യിലേക്ക് വരും, ചിലപ്പോൾ പറ്റുമായിരിക്കും വേറെ എന്തെങ്കിലും. പക്ഷെ അത് എന്നെ കൊണ്ട് തന്നെ ക്യാഷ് ഞാൻ തന്നെ ഏൺ ചെയ്ത് ഞാൻ തന്നെ സ്വന്തമായിട്ട് വാങ്ങാമെന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഒരുപാട് പേര് അങ്ങനെ ഉണ്ടാവും, ഇപ്പം വേറെ പ്രൊഫഷണൽ ഉള്ളവരും എല്ലാവരും അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ എൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ എനിക്കത് ചിലപ്പോൾ പ്രാക്ടിക്കൽ ആവണമെന്നില്ല. പക്ഷെ ഇത് ഈ ഒരു ജോബ് വന്നതുകൊണ്ട് തന്നെയാണ് ദൈവം എനിക്ക് ഇങ്ങനെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും തന്നേക്കുന്നത് കേട്ടോ. ആൻഡ് ഹസ്ബൻഡ് ഫാമിലി നല്ല സപ്പോർട്ടാണോ? ഇനി എന്താ ചേച്ചിയുടെ നെക്സ്റ്റ് പ്ലാൻ? ഹസ്ബൻഡ് ഫാമിലി സപ്പോർട്ട് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഞാനത് ഓപ്പണായിട്ട് പറയാനുള്ളൂ. കാര്യം വേറെ ഒന്നുമല്ല,
ഞാൻ എന്റെ മുമ്പത്തെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ എന്താ എന്റെ വീട്ടിൽ നിൽക്കുന്നതെന്നും എന്താ അങ്ങോട്ട് പോവാത്തതെന്നും ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വലിയൊരു അറ്റാച്ച്മെന്റ് കാര്യങ്ങൾ എന്ന് പറയാനായിട്ട് ഇപ്പൊ അധികം ഇല്ല, ടു ബി ഹോണസ്റ്റ്. അപ്പം ഞാനത് പറയുന്നതും വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് നമ്മള് ഒരാളുടെ അടുത്ത് ഭയങ്കര അറ്റാച്ച്ഡ്. രണ്ട് ഒരു മാരേജ് എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി മാത്രമല്ല, രണ്ട് ഫാമിലിയും ഒരുമിച്ചുള്ള ഒരു കാര്യമാണ് അത്. അപ്പൊ അതില് ഈക്വലി ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് രണ്ട് ഫാമിലിക്കും. പേഴ്സണലി ഞാൻ അങ്ങനെയായിരുന്നു, പക്ഷേ ഒരു മൊമെന്റ് ഓഫ് ടൈമിൽ അത് അത്ര എനിക്കൊരു ഇതായിട്ട് തോന്നിയില്ല. പക്ഷെ അതിലേക്ക് ഞാൻ കൂടുതൽ വരുന്നില്ല, എനിക്കത് കൂടുതൽ സംസാരിക്കാനും എനിക്ക് തോന്നുന്നില്ല. എനിവേസ്, മൈ ക്വസ്റ്റ്യൻ ഈസ് ഇഫ് യു ആർ ഗെറ്റിംഗ് എ ചാൻസ് ടു ആക്ട് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി ഇൻ എ ലീഡിംഗ് റോൾ, വിൽ യു ആക്സെപ്റ്റ് ഇറ്റ് ഓർ നെഗ്ലെക്ട്? ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ഫിലിം ഇൻഡസ്ട്രി ലൈക്ക് യുവർ വീഡിയോസ്? എനിക്കിഷ്ടമാണ് കേട്ടോ, ആക്ടിംഗ് ഒക്കെ എനിക്കിഷ്ടമാണ്. ഞാൻ എൻ്റെ ഷോർട്സും റീൽസ് ഒക്കെ ചെയ്യുന്നതാണോ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. പക്ഷെ അതിലേക്ക് ഞാൻ ഡയറക്റ്റ് ഒരു സ്റ്റെപ്പ് ഇതുവരെ എടുത്തു വെച്ചിട്ടില്ല, ഞാനൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടില്ല. മേ ബി ഫ്യൂച്ചറിൽ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, ഒന്നും പറയാറായിട്ടില്ല. സോ ആലോചിക്കുന്നുണ്ട്. യൂട്യൂബ് തുടങ്ങാനുണ്ടായ ആ ഒരു മൊമെന്റ് ഷെയർ ചെയ്യാം. യൂട്യൂബ് തുടങ്ങാനുണ്ടായ മൊമെന്റ് വേറെ ആരുമല്ല, അതിനെന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരേ ഒരു വ്യക്തി അനു ആണ്. അനു കാരണം കൊണ്ടാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ കേട്ടോ. പണ്ടൊക്കെ ഞാൻ ആ പഴയ വീട്ടിലായിരിക്കുന്ന ടൈമില് എന്റെ വ്ളോഗ്സ് ഒക്കെ, ആദ്യത്തെ വ്ളോഗ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു വീഡിയോ എടുക്കുന്ന രീതി, ആ ഞങ്ങളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ. അന്നേരം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അനു എപ്പോഴും പറയും, എടി യൂട്യൂബ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നമ്മള് ഭയങ്കര ഇതാവും, സക്സസ് ആവും എന്നൊക്കെ പറയുമായിരുന്നു. അപ്പൊ ഞാൻ പറയും അങ്ങനെയൊക്കെയാണ്, എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒരു അവയർനെസ്സും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ. നമ്മൾ എന്താ വീഡിയോ കാണുന്നു, അതിൽ നിന്ന് ഇൻകം കിട്ടുന്നുണ്ടോ, എങ്ങനെയാ, അതൊന്നും എനിക്ക് പണ്ട് അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെയാണ് അനു പറഞ്ഞത്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്, നമുക്ക് സക്സസ് ആവാൻ പറ്റും, നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ്. അനുവിന് ഓൾറെഡി ഒരു ചാനൽ ഉണ്ടായിരുന്നു, ഇപ്പൊ ആളുടെ ചാനലിന്റെയും ഫേസ് ഓഫ് ബൈ അനു എന്നാണ് കേട്ടോ. അപ്പൊ മുൻപ് ആയിട്ട് എന്തോ വേറെ പേരായാലും തോന്നുന്നു, അറിയില്ല, ഇപ്പൊ ഫേസ് ഓഫ് ബൈ അനാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു മെരാസ് ഒരു ബ്യൂട്ടി വ്ളോഗും കാര്യങ്ങളും അല്ലാതെ ഒരു ചാനൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ജോബൊക്കെ വന്ന് ഞാൻ വേറെ സ്ഥലത്തേക്ക് പോയപ്പോൾ അതിലധികം ആക്റ്റീവ് ആയില്ല. ഇപ്പം ഞാൻ എൻ്റെ ചാനൽ തുടങ്ങി, ഇത് ക്ലിക്കായതിന് ശേഷം എന്താ പറയുക, ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞങ്ങൾ ആ ഡ്രീം ചെയ്ത ആ ഒരു ലെവലിലേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റിയത്, കാരണം അന്നൊക്കെ പറഞ്ഞ ഒരു 3-4 വർഷമായി ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ. അപ്പൊ ആള് കാരണം കൊണ്ടാണ് എനിക്കിപ്പോൾ ഇത്രയും സത്യം പറഞ്ഞ അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അടുത്ത ക്വസ്റ്റ്യൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ കമന്റ് ബോക്സിൽ. എനിക്ക് ഞാൻ തന്നെ സർപ്രൈസ്ഡ് ആയിപ്പോയി. ഈ ഒരു കമന്റ് ബോക്സ് ക്യൂ ആൻഡിൽ മാത്രമല്ല, റീൽസിൽ എന്നെ ഇടുന്ന വ്ളോഗ്സിൽ വീഡിയോസിൽ എല്ലാത്തിൻ്റെ അടിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ചേച്ചിയുടെ നെക്സ്റ്റ് പ്ലാൻ എന്താ, ബിഗ് ബോസിലേക്കാണോ, ബിഗ് ബോസിലേക്കല്ലേ പോകുന്നത്? ഇത് എൻ്റെ അടുത്തൊരു കമന്റ് വന്നിട്ടുണ്ട്, ഹായ് ബിഗ് ബോസിൽ ഉണ്ടാവോ, ബാക്ക് ടു ക്യാബിൻ ക്രൂ ലൈവ് ക്രൂവിലേക്ക് ഇനി എന്ന് ഫ്ലൈ വീഡിയോ വല്ലാതെ മിസ് ചെയ്യുന്നു. ചേച്ചി ബിഗ് ബോസിലേക്കാണോ പോകുന്നത്, ബിഗ് ബോസ് ഉണ്ടോ, ബിഗ് ബോസിൽ ഇത്തവണയുണ്ടോ, ഇങ്ങനെയാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. സോ ബിഗ് ബോസ്, ബിഗ് ബോസ്, യെസ്, ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്താ പറയാ, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ടു ബി ഹോണസ്റ്റ് ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാനത് നോക്കിയിട്ടില്ല, നിങ്ങൾ കമന്റ് ബോക്സിൽ കാര്യങ്ങൾ എല്ലാവരും പറയുന്നുണ്ടെന്ന് എനിക്കറിയാം, എല്ലാവരും ചോദിക്കുന്നുണ്ട്. സോ തൽക്കാലത്തേക്ക് ബിഗ് ബോസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഞാൻ നോക്കിയിട്ടില്ല, പക്ഷേ നോക്കട്ടെ, എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ പോവാതിരിക്കില്ല, ഓഫ്കോഴ്സ് നമ്മൾ പോകും. കാരണം അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ അറിയപ്പെടുക എന്ന് പറയുന്നത് അത് നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഓപ്ഷൻ ഇതുവരെ നോക്കിയിട്ടില്ല, പക്ഷെ കിട്ടിയാൽ തീർച്ചയായിട്ടും പോകും കേട്ടോ. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ചേച്ചി ചെറുപ്പത്തിൽ സത്യമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു മണ്ടത്തരം. അത് എല്ലാവരും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഉമ്മച്ച കുട്ടികളുണ്ടാവും വിചാരിച്ചിട്ടില്ലേ, അത് ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരുന്നു ഞാൻ ചെയ്ത് ചിന്തിച്ചോണ്ടിരുന്നത്. ടു ബി ഓണസ്റ്റ് ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ വിചാരിച്ചോണ്ടിരുന്ന ഒരു കാര്യമാണ് കേട്ടോ അത്. പിന്നെ അതുപോലെ തന്നെ തണ്ണീർമത്തങ്ങ ഇല്ലേ, വാട്ടർമെലൻ്റെ സീഡ്സ്, അത് കഴിച്ച് കഴിയുമ്പോൾ പപ്പ പറയും ആ കുരുക്കൊക്കെ കഴിച്ച് പോകുമ്പോൾ ഇങ്ങനെ മരം ഇങ്ങനെ മുളച്ച് വായക്കോടെ വരും എന്ന് പപ്പ പറയുന്നു. അത് ഞാൻ വിശ്വസിച്ച് കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. നോർമലി നമ്മളെല്ലാവരും വിശ്വസിച്ചിട്ടിരുന്ന ആ ആനമണ്ടത്തരം തന്നെയൊക്കെയായിരുന്നു ഞാനും വിശ്വസിച്ചിട്ടിരുന്നത് കേട്ടോ. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് സുജിത്തിനെ പറ്റി എന്താ അഭിപ്രായം എന്ന്. സോ സുജിത്തേട്ടൻ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, എൻ്റെ റീസെൻ്റ് ആയിട്ട് ആ ഒരു 1 മില്യൺ അടിച്ചു, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ അടിച്ചു, അതുപോലെ തന്നെ യൂട്യൂബില് ആ രാവണൻ്റെ റീക്രിയേഷൻ വീഡിയോ ഓൾമോസ്റ്റ് 500K അടുത്താവാറേ. അപ്പൊ അത്യാവശ്യം വൈറലായിട്ടുണ്ട് ആ വീഡിയോ. അപ്പോൾ തന്നെ അതിൻ്റെ വീഡിയോഗ്രാഫർ സുജിത്ത് എന്ന് പറഞ്ഞിട്ട് ആളാണ്, സുജിത്ത് സിനിമാറ്റോഗ്രാഫർ എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ്.
ആളെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ആളെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഒരു ഷൂട്ട് ചെയ്തത് ആൾടോപ്പാണ്. ഞാൻ അങ്ങനെ എല്ലാ ഷൂട്ട്സും എടുക്കാറില്ല. എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി അറിയാവുന്ന അങ്ങനെയാണ് ഞാൻ ഷൂട്ട്സ് എടുക്കാറുള്ളൂ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഫിംഗർ പ്രിന്റ്സിൽ. ഫിംഗർ പ്രിന്റ്സ് അറിയാലോ, എന്റെ ബ്രൈഡൽ ആ ഒരു ഡ്രസ്സും കോസ്റ്റ്യൂംസ് എല്ലാം ഡിസൈൻ ചെയ്തത് ഫിംഗർ പ്രിന്റ്സ് എന്നാണ്. മുമ്പത്തെ വെഡിങ് വ്ളോഗ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ആ ചേച്ചിയാണ് പറഞ്ഞത് എടാ ഇങ്ങനെ ഒരു ആളുണ്ട്, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആളാണ്, പക്ഷെ ആളിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന കിട്ടേ ഉള്ളൂ. അപ്പോൾ ആളിങ്ങനെ ഷൂട്ട് ചോദിച്ചിട്ടുണ്ട് ചെയ്യാമോ ചോദിച്ചു. അവൻ ആ പിന്നെ എന്താ ചേച്ചി പറയാലോ, അങ്ങനെയാണ് ഞങ്ങൾക്ക് കോൺടാക്ട് വന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞ ആ ഒരു ഇത് കൊണ്ടാണ് ഞാൻ ആളെ ട്രസ്റ്റ് ചെയ്തത്. അങ്ങനെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യില്ല എന്നല്ല, നമുക്കൊരു പേഴ്സണലി ഒരു കംഫർട്ട് ഉണ്ടാവണമല്ലോ ഒരാളുടെ അടുത്ത് ഷൂട്ട് ചെയ്യാൻ പോകണമെങ്കിലും അങ്ങനെയൊക്കെ. അപ്പോൾ ആൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്, നല്ല ചില്ലാണ്, നല്ല ഓപ്പൺ മൈൻഡഡ് ആണ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ നിർത്തിക്കൊണ്ട് എല്ലാ ഷൂട്ട്സും ചെയ്യിപ്പിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ നല്ല ഒരു വൈബ് സെറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഷൂട്ട് അത്യാവശ്യം നന്നായിട്ട് ചെയ്യാനും പറ്റി. അതുകൊണ്ട് തന്നെ സുജിതിനെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമാണ് കേട്ടോ, നല്ല പയ്യനാണ്. ഇനി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒരേ ക്വസ്റ്റ്യൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ചോദിക്കുന്ന ഒത്തിരി ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കുന്നത്. ക്യാബിൻ ക്രൂ ലൈഫിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ഹാപ്പിയാണോ, ഹസ്ബൻഡ് എവിടെ, ജോബ് റിസൈൻ ചെയ്തതിനുള്ള കാരണം, ഇതെല്ലാമാണ് ഞാൻ പറഞ്ഞത്. ഐ തിങ്ക് എന്താ പറയുക, എല്ലാ ക്വസ്റ്റ്യനും ഇതായതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ അങ്ങോട്ട് റീഡ് ചെയ്യാനിരിക്കുന്നില്ല, അത് കാണുന്നവർക്കും ഇതാവും. അപ്പോൾ ഞാനൊരു ഷോർട്ട് ബ്രീഫ് തരാം എന്താണെങ്കിലും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസൈൻ ചെയ്തതിനുള്ള കാരണം, ഓഫ് കോഴ്സ് എനിക്കൊരു ഫാമിലി ബിൽഡ് ചെയ്യണം, അറ്റ് ദ സെയിം ടൈം നല്ലൊരു കരിയറും ബിൽഡ് ചെയ്യണം. അപ്പോൾ ഈ ജോബ്, നല്ലൊരു ജോബ് റിസൈൻ ചെയ്തിട്ട് എന്താണ് കരിയർ ബിൽഡ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടോ? അത് ഞാൻ പറഞ്ഞു, ഒരു മാസത്തെ ടൈമിൽ ഞാനത് റിവീൽ ചെയ്യുന്നതായിരിക്കും. അടുത്തത് ഹസ്ബൻഡ് വരാനായിട്ടും ഒരു 10-15 ദിവസം മേ ബി, അല്ലെങ്കിൽ ഒരു വൺ മന്ത് മേ ബി എടുക്കുമായിരിക്കും, അറിയില്ല. കാരണം ആൾക്ക് പോർട്ട് ഇടുന്നതനുസരിച്ചിട്ടാണ് സൈൻ ഓഫ് കിട്ടുള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേന് ആൾ വരും, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് വരുന്നു. അപ്പോൾ ഇനി കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. ഒത്തിരി പേര് ആ രാവണൻ്റെ വീഡിയോനെ കുറിച്ച് ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട്, പിന്നെ സിനിമയിലുണ്ടോ, ബിഗ് ബോസിലേക്കാണോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം അടുത്ത മാസത്തെ വീഡിയോയിൽ വരും കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം ചാനൽ ആയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.